സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് മുന്തിരി വൈൻ. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂറ് ഉപ്പ് മിക്സ് ചെയ്ത വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് നല്ല ഉണങ്ങിയ ടവലുകൊണ്ട് വെള്ളമെല്ലാം തോർത്തിക്കളഞ്ഞതാണ്. 1/2 കിലോ ഷുഗർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ലൈറ്റ് ബ്രൗൺ നിറത്തിൽ റോ ഷുഗർ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഷുഗറാണ്. ഇതില്ലെങ്കിൽ വൈറ്റ് ഷുഗർ എടുക്കാം. ഇത് 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളമാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടിച്ച് മാറ്റി വെക്കാം. ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടെ വേണം. വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭരണി എടുക്കുക. ഇത് നല്ല കഴുകി വെള്ളമെല്ലാം ഉണക്കിയ ഭരണിയാണ്. ഇതിന് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ മുന്തിരിയുടെ 1/3 ഭാഗം ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാരയുടെ 1/3 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് മുന്തിരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി മുന്തിരിയും കൂടെ ഇതിലിട്ട് കൊടുക്കുക. വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുക. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ചേർക്കണം. മുന്തിരി ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം മതിയാവും. എടുത്തു വെച്ച പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇതിലേക്കിടാം. എല്ലാം കൂടെ ഈ ഭരണിയിലെ 1/4 ഭാഗം വരെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഒരു തടിത്തവി കൊണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. പറ്റുമെങ്കിൽ ചെറുതായിട്ട് മുന്തിരി ഒന്ന് ഉടച്ചു കൊടുക്കാം. തടിത്തവി തന്നെ യൂസ് ചെയ്യണം. ഈ തവിക്കോ ഭരണിയിലോ ഒന്നും ഒട്ടും പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. വേണമെങ്കിൽ ഇതിൽ ഒരു 2 ടീസ്പൂൺ ഗോതമ്പോ സൂചി ഗോതമ്പോ ഇട്ട് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. ഇത് അടച്ച് വെച്ച് ഒരു തോർത്തോ ടവലോ കൊണ്ട് കവർ ചെയ്ത് ഇത് കെട്ടി വെക്കാം. ഇനി ഇത് വെളിച്ചം കൊള്ളാതെ ഏതെങ്കിലും കബോർഡിൻ്റെ ഉള്ളിൽ 21 ദിവസം വെക്കുക. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഉണ്ടാക്കി വെക്കുന്ന അതേ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 21 ദിവസം ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. വൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമില്ലാത്ത മരത്തിൻ്റെ തവി കൊണ്ട് ഇളക്കണം. ഇത് ഒരു അരിപ്പയിലൂടെ ബൗളിലേക്ക് അരിച്ചെടുക്കുക. അരിപ്പയ്ക്ക് പകരം നല്ല വൃത്തിയായ തോർത്ത് വേണം ഉപയോഗിക്കാം. ഈ മുന്തിരി ഒരു തവി കൊണ്ട് ചെറുതായി ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിൻ്റെ മാക്സിമം ചാറെടുക്കണം. തവി കൊണ്ടാവുന്നില്ലെങ്കിൽ നല്ല വൃത്തിയായി കൈ കൊണ്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. ഇതിൻ്റെ മാക്സിമം ചാറെടുത്തിട്ടുണ്ട്. ഇത് നല്ല വെള്ളത്തോർത്തിലിട്ട് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം. വൈൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ നാച്ചുറൽ കളറാണ്. ഞാൻ റോ ഷുഗർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ബ്രൗൺ ആയിട്ട് കാണുന്നു. ഇതിൽ ഞാൻ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഓരോരോ മുന്തിരിയുടെ ടൈപ്പിനനുസരിച്ച് കളർ വ്യത്യാസം ഉണ്ടാവും. ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം.
ഒട്ടും പച്ചവെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. വൈനെല്ലാം ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരാഴ്ചയോ അതിൽ കൂടുതലോ ദിവസം വെച്ച് തുറന്നെടുത്ത് കുടിക്കാം. വൈൻ അരിച്ചെടുത്തിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുടിക്കാൻ റെഡിയാണ്. ഇത് ഒരു വൈൻ ഗ്ലാസ്സിലേക്ക് എടുക്കാം. അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. വൈൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കാൻ ഞാൻ എടുത്ത പോലത്തെ ഭരണി ഇല്ലെങ്കിൽ സാധാ കുപ്പി ഭരണി എടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് നാൾ കാത്തു നിൽക്കണമേ ഇല്ലു. പിന്നെ ശ്രദ്ധിക്കണം, കുറച്ച് കുപ്പിയാണെങ്കിലും അതിൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയാണെങ്കിലും ഒന്നിനും പച്ചവെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.